ആ സൂര്യത്ത് എന്താ സംഭവിച്ചത്? വെച്ചാൽ ഞാനുണ്ട് കാറിൽ, ഞാൻ കാറിലിങ്ങനെ എൻ്റെ മോന് മുമ്പിൽ ഇരുന്ന് ഈ രണ്ട് മക്കൾ ചെറിയ മക്കൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്നു. അന്നേരം നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. ഒരു 8:30 ആകുമ്പോൾ നമ്മൾ വണ്ടിയിൽ ക്ലാസ് താത്തിയിട്ടുള്ള ഒരു തല വന്ന് വീട്ട് കണ്ണു മൂച്ചിട്ട് കടിക്കാൻ വേണ്ടി ചെറിയ മോന കടിക്കാൻ വേണ്ടി വന്ന് മോന്ന് പറഞ്ഞ് രണ്ട് കണ്ണു മൂച്ചിട്ട് പായ് പോളന്ന് ഇറ്റ് പല്ല് പുറത്താക്കി. പെട്ടെന്ന് നമ്മളെല്ലാം പേടിച്ചു, ഇത് പ്രേതാന്ന് വിചാരിച്ചു. നമ്മൾ പേടിച്ചു ആരുഷ്ടക്കാളി എപ്പടി കുട്ടിയ അതിൻ്റെ മറ്റേ മോള് വലിച്ച് പണിക്ക് അങ്ങോട്ട് ഇങ്ങനെ സീറ്റേക്ക് എടുത്ത്. അതിന് ശേഷം ഓന്ത് പറഞ്ഞു വളർന്ന് ഇങ്ങേ പുറത്ത് വന്ന് ഇങ്ങേ പുറത്ത് വരണ്ട. ഇവരെ മൂത്തി കടിച്ച് അടിച്ചടിച്ച് കടിക്കാൻ കിട്ടിയില്ല. അപ്പാടെ ഓൻ എൻ്റെ മണി കിടന്നു. അങ്ങനെ ശേഷം പുറത്തോട്ട് നടന്നു പോകുന്ന ആണുങ്ങൾ ഇത് കടിച്ചു പറഞ്ഞ് ഇന്നാണ് വണ്ടിയുടെ ആടുങ്ങാറാക്കുന്നത്. ഭാഗം മാറ്റി പോയാൽ ചൊട്ടി തറക്കിട്ട് ചൊട്ടി കുട്ടി അങ്ങോട്ടാക്കി. പബ്ലിക്കായിട്ട് പോകുന്ന ആള് ഈ ചെറിയ അടിച്ചു വണ്ടി ആടുന്നാറാക്കുന്നു. അങ്ങോട്ട് അടിച്ചിട്ട് അയാളിന്ന് പോയാൽ ഇപ്പം പിന്നെയും തിരിച്ചു വന്ന് നമ്മൾ ക്ലാസ് ഒതിച്ചാൽ തിരിച്ചു വന്ന് വണ്ടിയിൽ ബേക്കിൽ നിന്ന് ബേക്കിൽ നിന്ന് വണ്ടിക്ക് ഞാൻ മുട്ടുന്നു. അങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ മോൻ വിളിച്ചു, എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു അവർ മോനെ ഒന്നും ചെയ്യട്ടെ ഒരാൾ. എൻ്റെ മോൻ പറഞ്ഞ് വണ്ടിക്കടി അടിക്കുന്നു പറഞ്ഞു ഒഴിച്ചു പോയി ബേക്കിൽ ചെടിയിട്ടുണ്ടാവും കാര്യം ചെയ്യുന്നു. അതാണ് പ്രശ്നം. നിങ്ങളത് നിങ്ങൾ ഇടങ്ങാറ് ചിലപ്പം കുട്ടികളായിട്ട് കളിച്ചതായിരിക്കും എനിക്കറിയില്ല. അങ്ങനെ ചിലപ്പോ മക്കൾക്ക് കളി, പക്ഷെ അത് അടിയില്ല. ഇത് ഈ ഒരു വിഷയം ആരും അറിയില്ല. ഇവനെ ഇവനെ ഇടങ്ങാറാക്കിയതോ പിടിച്ചൊന്നും ആരും അറിയില്ല. അല്ല, അതിപ്പോ ഇനിയിപ്പോ നിങ്ങൾ അതിന്റെ മൊഴി കൊടുക്കണോ? അത് ന്യായീകരിക്കുന്നല്ല, പക്ഷെ എന്നാലും ചവിട്ടെല്ലാരും കാണാം. ചവിട്ടെല്ലാരും വേദനിച്ചു ചവിട്ട. ആ അല്ല, ഇവ കുട്ടികളുണ്ടല്ലോ. കണ്ടെല്ലാവർക്കും ഒരു വേദനിക്കുന്ന ചെറിയ 6 വയസ്സുള്ള കുട്ടിയും ചവിട്ടി എന്നുള്ളതിനൊക്കെയുള്ള ഒരു ടെൻഷൻ ആർക്കുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇങ്ങളത് വന്നതുകൊണ്ട് ഈ ഒരു വിഷയം ആരും അറിയില്ല. അത് അത് ഓക്കെ, ഓനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളൂ. എല്ലാവർക്കും അല്ല മോനെ. പക്ഷെ എന്താ സംഭവം? ഓക്കെ, എന്തിരുന്നാലും നിങ്ങളിത് പോലീസ് എന്തായാലും മോനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അതിന്റെ മൊഴി നിങ്ങൾ കറക്റ്റ് കൊടുക്കണം. കാരണം നിരപരാധി എന്ന് ഞാൻ പറയുന്നത് തെറ്റിപ്പോയി, തെറ്റി തെറ്റി തന്നെയാണ്. പക്ഷെ അതിന് മുമ്പത്തെ ചെറിയ മോനാണ് ചെയ്തത്, അത് നിങ്ങൾ എന്താക്കണം അറിയിക്കുക. കാരണം ഇവനെ വല്ലാണ്ട് ജനങ്ങൾ വല്ലാണ്ട് മോശമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവൻ്റെ അടുത്തുണ്ടായ പ്രകോപനം എന്താണെന്നുള്ള രീതിയും കൂടി പറഞ്ഞു കൊടുക്കുക. ഇവനക്ക് അല്ല, ചെറിയ മോനാണ് നമുക്ക് ഒരിക്കലും ഞായിരിക്കുന്നില്ല. അവന് നിങ്ങൾ ചെയ്തതും ഓൻ ചെയ്തതൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാൽ ഇവനെ വല്ലാണ്ട് ഒരു മോശമായി ചിത്രീകരിക്കുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായ പ്രകോപനം എന്തായാലും ഇന്ന കാരണം എന്നുള്ള രീതിയും കൂടി അറിയിക്കുക.